ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനെക്കൂടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യലായിട്ട് ഒരു ബോട്ടിലാട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമ്മൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സിമ്പിളായിട്ടൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളതായിരുന്നു ബോട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും ചെറിയൊരു ബോട്ടിലില്ലാത്തതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ തന്നെയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ബോട്ടിൽ ഒന്ന് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ആക്ലി പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആദ്യം നമ്മളൊരു സ്പോഞ്ച് വെച്ചിട്ട് ഒരു ബ്ലാക്ക് ഡിസൈനിൻ്റെ മേലെ അങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ബോട്ടിലേക്ക് വൈറ്റ് അല്ല, നമുക്കൊരു ക്രീം കളറിലുള്ള ഒരു ബേസ് കോട്ടാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വൈറ്റ് പെയിൻറ്റിലേക്ക് ആദ്യം കുറച്ച് ബ്രൗൺ കളർ ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് നോക്കി. പക്ഷേ നമുക്കൊരു ക്രീം കളറല്ല, ഒരു വേറൊരു കളറാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഞാനിവിടെ യെല്ലോ കളർ ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഒരു ക്രീം കളറ് ഒരു കളർ കിട്ടി. അപ്പോൾ അങ്ങനെ ആ ഒരു കളർ മിക്സ് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ആ ഒരു ബോട്ടിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കോട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടോ, കാരണം നല്ല തിക്കായിട്ട് തന്നെ വൈറ്റ് കളർ നമ്മൾ രണ്ട് കോട്ടൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ബോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മെറ്റാലിക് ഗോൾഡാണ്. ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വീതിയിൽ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളീയൊരു ഓണം സ്പെഷ്യലായിട്ടൊരു കസവ് സാരിയൊക്കെ ഇല്ലേ, ഒരു ക്രീം കളറിലേക്കൊരു ഗോൾഡൻ കസവായിട്ടുള്ള ആ ഒരു ഡിസൈൻ ആട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് ആ ഒരു കസവ് സാരിയുടെ ഒരു കളർ കോമ്പിനേഷനൊക്കെ. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബോട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു താഴെ ഭാഗത്ത് കുറച്ച് വീതിയിൽ ആ ഒരു സാരിയുടെ ഒക്കെ ഒരു ബോർഡർ പോലെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ നെക്കിൻ്റെ സൈഡിലും അതുപോലെ വീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. താഴെ മേലെ ഇങ്ങനെ ബോർഡർ പോലെ കൊടുത്തപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു നെക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമല്ലേ, ആ ഒരു ഭാഗത്ത് ഒരു തിന്നായിട്ടുള്ളൊരു ഒരു ലൈനും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കസവ് സാരിക്കൊക്കെ കാണാമല്ലോ, ചെറിയൊരു വലിയൊരു വീതിയുള്ള ബോർഡറും അത് കഴിഞ്ഞിട്ടൊരു തിന്നായിട്ടുള്ള ബോർഡറും അതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നമ്മളെ ബോട്ടിൽ കാണാൻ നല്ലൊരു ഭംഗി കിട്ടും. നല്ലൊരു കസവിൻ്റെ ആ ഒരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു ഗ്ലിറ്റർ എഫക്റ്റ് കിട്ടാനായിട്ട് കുറച്ചുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഗോൾഡൻ കളർ ഗ്ലിറ്റർ പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് കുറച്ചുകൂടി ഒരു ഒറിജിനൽ തോന്നുന്നത് ആ ഒരു ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്തെടുത്തപ്പോഴാണ്. ഇനി നമുക്ക് ബോട്ടിലേക്ക് ഒന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു പീകോക്കിൻ്റെ ഫെദറിൻ്റെ ഒരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാനൊരു CD മാർക്കർ വെച്ചിട്ട് ഗ്രീൻ കളർ CD മാർക്കർ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു ഔട്ട്ലൈനൊക്കെ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ ഒരു ഇതിൻ്റെ നടുക്കുള്ള ഒരു പീകോക്കിൻ്റെ ആ ഒരു കണ്ണ് പോലുള്ളത് വരച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റ് ബ്ലൂ കളർ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ ഒന്ന് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഗൂഗിളിൽ നോക്കിയിട്ടുള്ളതാണ് ഒരു പീകോക്കിൻ്റെ ഫെദറിൻ്റെ ഡിസൈന്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ആ ഒരു ലൈറ്റ് ബ്ലൂയിലേക്ക് കുറച്ചുകൂടെ വൈറ്റ് ആഡ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുത്തിട്ട് അതിൻ്റെ ഇടക്കൊന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ അനുസരിച്ച് ഒന്ന് ജസ്റ്റ് ആ ഒരു കളേഴ്സൊക്കെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്താൽ മതി. അങ്ങനെയും കൂടെ ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു കണ്ണിൻ്റെ ചുറ്റുമായിട്ടുള്ള ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളറും പിന്നെ അതുപോലെ ഒരു ഗോൾഡൻ കളറുകൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ആ ഒരു പീകോക്കിൻ്റെ ഫെദറ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ആ ഒരു ബേൺ സിയെന്ന കളർ വെച്ചിട്ട് ചുറ്റും ഒന്നിങ്ങനെ ജസ്റ്റ് ആ ഒരു തിന്നായിട്ടുള്ളൊരു ബ്രഷ് വെച്ചിട്ട് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഡാർക്കായിട്ടല്ല, നല്ല ലൈറ്റായിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഗോൾഡൻ കളറ് നമ്മളെ മെറ്റാലിക് പെയിൻറ്റിൽ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു രണ്ട് കളറും കൂടെ ആയി വന്ന സമയത്ത് ആ ഒരു ഏകദേശം ആ ഒരു കളറൊക്കെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പീകോക്ക് ഫെദറിൻ്റെ നടുക്കുണ്ടാവില്ലേ, നല്ലൊരു ബ്ലൂ കളർ പീകോക്ക് ബ്ലൂ ആണ്. അപ്പോൾ ഞാനിവിടെ ആ ഒരു ഡാർക്ക് ബ്ലൂ വെച്ചിട്ടൊന്ന് അതിൻ്റെ അകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ബ്രൗൺ കളറിൻ്റെയും പിന്നെ ആ ബ്ലൂവിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. ആ ഒരു ഗ്യാപ്പിൻ്റെ ഭാഗത്ത് നല്ലൊരു പീകോക്ക് ഗ്രീൻ ആണുണ്ട്. അപ്പോൾ അതിന് ആ ഒരു കളർ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഈ ഒരു കളർ ഗ്രീൻ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കളർ അതിലേക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. നല്ലൊരു പീകോക്ക് ഗ്രീന് പീകോക്ക് ബ്ലൂ പോലൊക്കെ തന്നെയുണ്ട്. നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ആ ഒരു ഫെദറിൻ്റെ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ചുറ്റുമുള്ള ലൈൻസ് ഒന്ന് അങ്ങനെ കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ CD മാർക്കർ വെച്ചിട്ട് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പെയിൻറ്റ് അതിൽ ആ CD മാർക്കർ കുറേ പെയിൻറ്റൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. കുറേ പഴയതാണ്, 2 വർഷം മുമ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ടുള്ളൂ, നല്ലൊരു കളർ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലൊരു ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് തിന്നായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ മേലൊന്നിങ്ങനെ സിമ്പിളായിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. വരയ്ക്കുന്നതൊന്നും ശരിക്കും കാണുന്നില്ല. ഞാനത് തിന്നായിട്ടുള്ള ഒരു ലൈന് വരയ്ക്കാനുള്ളതുകൊണ്ട് കുറച്ചുകൂടി ഇങ്ങനെ അടുത്ത് വെച്ച് ചെയ്തുകൊണ്ട് അതൊന്നും ക്യാമറയിൽ കാണുന്നില്ലായിരുന്നു.
അപ്പോൾ നമുക്കത് അവസാനം ആ ഒരു കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫെദറിൻ്റെ ഡിസൈനൊക്കെ കിട്ടും. ഇനിയിപ്പോൾ ഫെദറിൻ്റെ ഡിസൈന് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസൈനൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫെദറിൻ്റെ അതൊക്കെ ലൈൻസൊക്കെ അതൊക്കെ വരച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ പീലിയൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ വരച്ചു കൊടുത്തു. പിന്നെ ഞാനിവിടെ ബേൺസ് ചെയ്യുന്ന വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു പീക്കോക്ക് ഫെദർ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു ബ്രൗണും ആ ഒരു പീക്കോക്ക് ഗ്രീന് ബ്ലൂല ആ ഒരു കളറും കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ഇടയ്ക്ക് മാത്രം ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു പീക്കോക്കിൻ്റെ ഫെദർ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഞാനൊരു ഫ്ലൂട്ടും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓടക്കുവയിലില്ല, അപ്പോൾ അതൊന്നും ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സിമ്പിളായിട്ടൊരു ലൈറ്റ് ബ്രൗൺ വെച്ചിട്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് പിങ്ക് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഫില്ല് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഒറിജിനൽ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. കാരണം ഓണം സ്പെഷ്യലായിട്ട് മോൾഡൊക്കെ ഡ്രസ്സ് ഈയൊരു കസവിൻ്റെ ആ ഒരു ടൈപ്പ് ഡ്രസ്സായിരുന്നു സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ അങ്ങനെ വെച്ചിട്ടൊന്ന് ചെയ്താലോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ആരും ചെയ്യാത്ത നല്ലൊരു സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു കസവ് സാരിയുടെ ആ ഒരു ഡിസൈൻ തന്നെ മൈൻഡിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്തട്ടോ. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു കസവ് സാരിയുടെ ഒരു കളർ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്ക് ആ ഒരു പീക്കോക്കിൻ്റെ ഫെദറും കൂടി വന്നപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആരും ചെയ്യാത്ത നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടൊരു ബോട്ടിലാട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ ബോട്ടിലാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ നേരത്തെ ഓണം സ്പെഷ്യലായിട്ട് ഒരു മൂന്ന് ബോട്ടിലാട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോട്ടിലാട്ട് നമ്മൾ ക്ലേ ഒന്നും യൂസ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ടും ടിഷ്യൂ പേപ്പർ മാത്രം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടിലാട്ടാണ് കേട്ടോ. ഈ ഒരു യെല്ലോ കളറ് ബോട്ടിലായിട്ട് നമ്മൾ ക്ലേ ഒന്നും യൂസ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ടും തേങ്ങാപ്പീര മാത്രം വെച്ച് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടൊരു ബോട്ടിലായിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു സദ്യ സ്പെഷ്യൽ ബോട്ടിലായിട്ട് നമ്മൾ ക്ലേ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിതിൽ സീഡ്സ് പിന്നെ അതുപോലെ അങ്ങനെയുള്ള കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡേറ്റ്സിൻ്റെ സീഡ് പിന്നെ അതുപോലെ വാട്ടർമെലിൻ്റെ സീഡ്സൊക്കെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് കമൻറ്റിൽ പിൻ ചെയ്തിടാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ.